ആകാശവാണി നമസ്കാരം വായിക്കുന്നത് ദീപു മിക്ജോഗ് ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനും മച്ചലി പട്ടണത്തിനുമിടയിൽ കരതൊട്ടു ിൽ മുതൽ കിലോമീറ്റർ വരെയാണ് വേഗം അടുത്ത ആറ് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ച മേഖലകളിൽ വൈകുന്നേരത്തോടെ മഴയുടെ അളവ് കുറഞ്ഞത് ആശ്വാസം നൽകി തിരുപ്പതി നെല്ലൂർ പ്രകാശം ബബ്ല കൃഷ്ണ ഗോദാവരി കൊനസീമ കാക്കിന്നട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻതോതിൽ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട് വിവിധയിടങ്ങളിൽ നിന്നായി ഒൻപതിനായിരത്തി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് എൻഡിആർഎഫും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നേരത്തെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു അവശ്യഘട്ടങ്ങളിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കാനും ആരോഗ്യ വിദഗ്ധർ അടങ്ങുന്ന സംഘത്തെ വിന്യസിക്കാനും അഞ്ച് നാവികസേനാ കപ്പലും തെലങ്കാനയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി രേവന്ദ് അടുത്ത വ്യാഴാഴ്ച മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിന് നേതൃത്വം നൽകിയ രേവന്ത് റെഡ്ഡിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ എം എൽ എ മാർ ആവശ്യപ്പെട്ടതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഹൈദരാബാദിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംശുദ്ധവും കഴിവുറ്റതുമായ ഒരു സർക്കാരാണ് കോൺഗ്രസ് തെലങ്കാനയ്ക്ക് നൽകുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഡി കെ ശിവകുമാർ മണികുമാർ താക്കറെ ദീപദാസ് മുൻഷി കെ മുരളീധരൻ കെ ജെ ജോർജ് എന്നീ കേന്ദ്ര നേതാക്കളും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും വിജയകരമായി പുരോഗമിക്കുന്നു വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ലക്ഷദ്വീപിലെ കവരത്തി അഗത്തി ആന്ദ് മിനിക്കോയ് ദ്വീപുകളിലുമാണ് യാത്ര നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പെരുങ്കടവിള കരിങ്കുളം എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം കൊല്ലം ജില്ലയിൽ ഇടമുളയ്ക്കൽ അഞ്ചൽ പഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് യാത്ര ഇടമുളയ്ക്കൽ കൃഷിഭവന് സമീപമുള്ള അറക്കൽപ്പാട ശേഖരത്തിൽ കർഷകർക്കായി ഡ്രോൺ പ്രദർശനവും നടത്തി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്നെത്തിച്ചേർന്നു പരിപാടിയോടനുബന്ധിച്ച് ബാങ്കുകൾ ഇരുപത് ലക്ഷം രൂപയുടെ വായ്പ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു കോട്ടയം ജില്ലയിലെ വാഗത്താനം ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഡ്രോൺ ഉപയോഗം നാനോ യൂറിയ സമീകൃത വളപ്രയോഗം എന്നിവ വിവരിച്ചു ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ കോടിക്കുളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ യാത്രയിൽ വിദഗ്ദ്ധർ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിച്ചു ജലജീവൻ പദ്ധതിയിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ച പാലക്കാട് ജില്ലയിലെ എരുത്തേമ്പതി പഞ്ചായത്തിന് വികസിത് ഭാരത് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അംഗീകാരപത്രം നൽകി യാത്രയ്ക്ക് വയനാട് വേങ്ങപ്പള്ളി പഞ്ചായത്തിലും മികച്ച സ്വീകരണമാണ് ലഭിച്ചത് ആദിവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ചേരുവാനായി എത്തിച്ചേർന്നത് കണ്ണൂരിലെ പരിയാരം പട്ടുവം പഞ്ചായത്തുകളിൽ ഇന്ന് വികസിത് ഭാരത് വികസി യാത്ര നടന്നു സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് തൃശൂർ ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലയിൽ ചേർന്ന പ്രഭാത യോഗത്തിൽ കവി കെ സച്ചിദാനന്ദൻ വ്യാപാര പ്രമുഖരായ ടി എസ് കല്യാണരാമൻ ടി എസ് പട്ടാഭിരാമൻ ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു നവകേരള സദസ്സിന് നാടൻ അതിരില്ലാത്ത പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള കേരള സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രതിപക്ഷം തെറ്റായ മനോഭാവത്തോടെ പരിപാടി ബഹിഷ്കരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ സ്വകാര്യ ചാനൽ വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി കുട്ടികളുടെ പഠന നിലവാരം സംബന്ധിച്ച ശബ്ദരേഖ പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി അറിയിച്ചു ജമ്മുകാശ്മീരിലെ സ്വജിലാചുരത്തിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് പേർ മരിച്ചു സോനാ മാർഗിലേക്ക് പോകുകയായിരുന്ന വാഹനം തെന്നിമാറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികളുണ്ടെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല ലോക പ്രശസ്തമായ മ്യൂസിയം ഓഫ് മൂൺ ഇൻസ്റ്റലേഷൻ തിരുവനന്തപുരത്ത് പ്രദർശനവുമായി എത്തി ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രദർശനം കേരളത്തിലെത്തുന്നത് ആർട്ടിസ്റ്റ് ലൂക്ക് ജെറമിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചത് ഏതാണ്ട് മൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഇരുപത്തിമൂന്നടി വ്യാസമുള്ള ചന്ദ്രഗോളം ഉദിച്ചുയർന്നു ചന്ദ്രപ്രകാശത്തിന് സമാനമായ വെളിച്ചം ഉള്ളിൽ നിന്ന് ഉപരിതലത്തെ പ്രകാശപൂരിതമാക്കുന്നതിനാൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ കൺമുന്നിൽ നിൽക്കുന്ന അനുഭവമാണ് ലഭിക്കുന്നത് ജനുവരിയിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ ആമുഖമായാണ് ഈ ഇൻസ്റ്റലേഷൻ കനകക്കുന്നിൽ ഒരൊറ്റ രാത്രിയിൽ പ്രദർശിപ്പിക്കുന്നത് ഇന്ന് രാത്രി മണിക്ക് ആരംഭിച്ച പ്രദർശനം നാളെ പുലർച്ചെ വരെ ഉണ്ടാകും പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വിജയ തുടക്കം കോലാലംപൂരിൽ പൂൾ സി മത്സരത്തിൽ ദക്ഷിണ കൊറിയെ നാല് രണ്ടിനാണ് ഇന്ത്യ കീഴടക്കിയത് ലോകകപ്പിന്റെ പതിമൂന്നാം പതിപ്പതിൽ നാല് ഗ്രൂപ്പുകളായി പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ